ശാന്തി. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന സൃഷ്ടി മനുഷ്യനാണ്. ഈശ്വരൻ്റെ രചനകളിലെ ഏറ്റവും അത്ഭുതകരവും പ്രഭാവശാലിയുമായിരിക്കുന്ന ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ അത് മനുഷ്യനാണ്. പക്ഷിമൃഗാദികൾ ജനിക്കുന്നത് സാധാരണമായിട്ട് ജനിക്കുകയും അവർ വിധിച്ചതായിരിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ആ കർമ്മങ്ങൾ ചെയ്ത് ഒരു ദിവസം അവസാനിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ മനുഷ്യൻ ജനിക്കുന്നത് ഒരു സാഹചര്യത്തിലാണെങ്കിൽ തൻ്റെ ബുദ്ധിയുടെ ശക്തി ഉപയോഗിച്ച്, സങ്കല്പത്തിൻ്റെ ശക്തി ഉപയോഗിച്ച്, മനുഷ്യ മനസ്സിൻ്റെ ശക്തിയുടെ ആധാരത്തിലൂടെ ലോകത്ത് എന്തും കീഴടക്കിക്കൊണ്ട് മനുഷ്യനായി ജനിച്ച് ദൈവം പോലെ മരിക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണയിൽ സാധാരണ ഒരു കുഞ്ഞായി ജനിച്ചുകൊണ്ട് അത്യധികം ശ്രേഷ്ഠമായിരിക്കുന്ന, മഹാനായിരിക്കുന്ന മഹാത്മാവായി, സാധുവായി, സന്യാസിയായി, അനേകരുടെ മോട്ടിവേഷൻ്റെ ആധാരമായിരിക്കുന്ന ലീഡേഴ്സായിക്കൊണ്ട് സമൂഹത്തിന് എന്തൊക്കെയോ ദാനം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ മനുഷ്യൻ എന്ന രചനയിലെ ഏറ്റവും വിശേഷമായിരിക്കുന്ന ഭഗവാന്റെ വരദാനമാണ് മനസ്സെന്ന് പറയുന്നത്. മനസ്സിനെ ജയിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ജഗത്തിനെ ജയിച്ചു എന്ന് പറയുന്നു. എന്നാൽ ഇന്നത്തെ ലോകത്തെ ആധുനിക ജീവിതത്തിലെ ജീവിത രീതികൾ കൊണ്ട് എന്ത് നമ്മൾ ചെയ്യുന്നു എന്നതിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ വന്ന പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഒഴുക്കിലെ ഒഴുക്കായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സിൽ ഇന്നലത്തെ ചിന്തകളിൽ പാസ്റ്റിൽ ജീവിക്കുന്നത് സ്വഭാവമായി മാറിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് 90% ചിന്തകളും ഇന്നലത്തെ ചിന്തകളാണ് ഒരു മനുഷ്യനുള്ളിൽ ഇന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്നലെ ജീവിക്കുന്നതിലൂടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം തന്നെ അത് ആ ഒരു ലോകത്ത് പാസ്റ്റിൽ റിയാലിറ്റി ആയിക്കൊണ്ട് ജീവിക്കാൻ മനുഷ്യൻ കൂടുതൽ 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 അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വ്യർത്ഥ ചിന്തകളുടെ എണ്ണം കൂടുന്നു. മനുഷ്യൻ പ്രസൻറ്റിൽ ജീവിക്കാൻ മറക്കുന്നു. ഒരു മനുഷ്യന് തൻ്റെ കർമ്മകുശലത, കാര്യശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതിനെല്ലാം തന്നെ അതിജീവിക്കാനതായിരിക്കുന്ന വഴിയാണ് നമുക്ക് ഈ പ്രസൻറ്റിൽ ജീവിക്കാനായിട്ട് സാധിക്കുക. ആര് വർത്തമാനത്തിൽ അഥവാ പ്രസൻറ്റിൽ ജീവിക്കാൻ തുടങ്ങിയോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ ഏത് ലെവലിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ എത്തിക്കാനായിട്ട് സാധിക്കുന്നതേയുള്ളൂ. പക്ഷേ ഒറ്റ കണ്ടീഷൻ മാത്രം, തൻ്റെ മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവരാനായിട്ട് സാധിക്കണം, അഥവാ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കണം. മനോനിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അതിനേറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ് ഇൻട്രോസ്പെക്ഷൻ അഥവാ ആത്മ സംശോധനം, ആത്മ പരിശോധന എന്നൊക്കെ പറയുന്നതായിട്ടുള്ള വാക്കുകൾ. ഇന്ന് മനുഷ്യന്മാർക്കില്ലാതായി പോകുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. സ്വന്തം സങ്കല്പങ്ങളെക്കുറിച്ച്, സ്വന്തം വാക്കിനെക്കുറിച്ച്, കർമ്മത്തെക്കുറിച്ച്, ഞാൻ എൻ്റെ സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് പരിശോധിക്കാനും അവനവനെ തിട്ടപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും വേണ്ടി ഒരു മനുഷ്യന് സാധിക്കുമെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ മേലെ പൂർണ്ണമായ നിയന്ത്രണം അവന് കൊണ്ടുവരാൻ സാധിക്കും. അല്ലാത്തിടത്തോളം സ്വയം ആരാണോ സ്വന്തം കാലിൽ നിൽക്കാത്തവർ അവർ വടി കുത്തിപ്പിടിച്ച് നടക്കുന്നതായിരിക്കും. അതുപോലെ സ്വന്തം വ്യക്തിത്വത്തിൻ്റെ മേലെ പൂർണ്ണ നിയന്ത്രണമില്ലാതാകുമ്പോൾ, ആത്മപരിശോധനയിലൂടെ അവനവനെ നമുക്കറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ, മറ്റാരൊക്കെയോ പറയുന്നതായിരിക്കുന്ന വ്യക്തിത്വം ഞാനെന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളിൽ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അവനവനെ കാണാൻ തുടങ്ങി, അതിൻ്റെ ഫലമായിട്ട് വ്യക്തിത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതിൻ്റെ മറ്റൊരു പേരാണ് സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം എന്ന അവസ്ഥയിൽ മനുഷ്യന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനെന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരു ദിവസത്തിൽ കുറച്ച് സമയം എല്ലാ മനുഷ്യന്മാരും അവനവന് വേണ്ടി മാറ്റി വെച്ചേ പറ്റൂ. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ദിവസവും രാത്രിയിൽ കുറച്ച് സമയം, രാത്രി നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ സന്ധ്യാസമയത്ത് കുറച്ച് സമയം, അഥവാ നിങ്ങൾക്കൊരു ദിവസത്തിൽ 2-3 പ്രാവശ്യം സാധിക്കുമെങ്കിൽ യു ആർ ലക്കി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഭാഗ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് സ്വയം അവനവന് നമുക്ക് നോക്കാൻ സാധിക്കുക എന്നുള്ളത് അതൊരു കുറവല്ല, അത് ഏറ്റവും വലിയതായിട്ടുള്ള സൗഭാഗ്യമാണ്. അതുകൊണ്ട് ആ ഒരു മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നോക്കേം. അത് മറ്റൊരു സമയത്തും സാധ്യമല്ലെങ്കിൽ രാത്രി സമയത്ത് സ്വയം ഇന്നത്തെ എൻ്റെ ദിവസം ഞാൻ എങ്ങനെ ചെലവഴിച്ചു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. സമയം എങ്ങനെ ഉപയോഗിച്ചു, എൻ്റെ സങ്കല്പധാര ഏതൊക്കെ തലങ്ങളിലൂടെ കടന്നുപോയി, ഇന്നത്തെ എൻ്റെ മനോനില എങ്ങനെയൊക്കെ ആയിരുന്നു,
എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചു, ഈ രീതിയിലുള്ളതായിട്ടുള്ള ആത്മപരിശോധനയ്ക്ക് വേണ്ടതായിരിക്കുന്ന കുറച്ച് സമയം, അതിനെ സെൽഫ് ചെക്കിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അവനവനെ പരിശോധിക്കുക. ഈശ്വര വിശ്വവിദ്യാലയത്തിലെ ഒരു ലൈഫ് റൂട്ടീൻ്റെ ഭാഗമാണ് രാത്രി ഉറങ്ങും മുന്നേ നമ്മൾ ചാർട്ട് എഴുതുക എന്നാണ് പറയുക. സ്വന്തം കണക്ക്, അന്നത്തെ ജീവിതത്തിൻ്റെ എല്ലാ കണക്കുകളെയും പരിശോധിച്ച് അതിലെ കൂടുതലാണോ കുറവാണോ ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്കൊക്കെ സ്വയം നമ്മളെ തന്നെ പ്രശംസിക്കാനുള്ളതായിരിക്കുന്ന ഒരു വിധി. ഞാൻ ഭഗവാന്റെ മഹാവാക്യത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബാബ പറയാറുണ്ട് സെൽഫ് സബാഷ് എന്നാണ് പറയാറ്. സ്വന്തം കൈകൊണ്ട് സ്വന്തം പുറത്തിങ്ങനെ അടിക്കാൻ പറയും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത കർമ്മത്തെ എനിക്ക് ശരിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ശരിയെ മറ്റൊരാൾ എന്നെ പ്രശംസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് എന്നെ പ്രശംസിക്കാൻ സാധിക്കുമെങ്കിൽ എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൻ്റെ പേരാണ് സെൽഫ് ലവ്. ഞാൻ എന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, എൻ്റെ ഗുണങ്ങളെയും എൻ്റെ ശക്തികളെയും ഞാൻ തന്നെ അംഗീകരിക്കുന്ന ഒരവസ്ഥ, അതിൻ്റെ പേരാണ് ആത്മ അഭിമാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മ അഭിമാനത്തിലൂടെ സ്വയം അവനവനെ പരിശോധിച്ച് നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഗുണങ്ങളെ, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെ സ്വയം നിങ്ങൾക്ക് അവനവനെ തന്നെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ശുപാർശ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, അഥവാ സ്വയം അവനവനെ അഭിനന്ദിക്കാൻ സാധിക്കുമെങ്കിൽ, കൺഗ്രാജുലേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് മറ്റൊരാൾ നിങ്ങളെ പ്രശംസിച്ചതിൻ്റെ ആധാരത്തിൽ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് തോന്നില്ല. ഞാൻ ഓർത്തു പോകും ഒരു സന്യാസിയുടെ കഥ. ഒരിക്കൽ ഒരു സന്യാസി കാട്ടിൽ ആശ്രമത്തിലിരുന്ന് തപസ് അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടുന്ന പഴങ്ങളും വെള്ളവും ഒക്കെ കഴിച്ച് മനുഷ്യന്മാരുമായിട്ട് അധികം ബന്ധമില്ലാതെ തൻ്റെ തപസ്സിൻ്റെ സാധനയുടെ ആധാരത്തിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസി. ഒരു ദിവസം കുറച്ച് യാത്രികർ അതിൽ പോകുന്ന സമയത്ത് അവർക്ക് ക്ഷീണം തോന്നി, ഇരിക്കാനൊരിടം വേണം തോന്നിപ്പോയി. അങ്ങനെ അവർ ആ സന്യാസിയുടെ ആശ്രമത്തിൽ ചെന്ന് കയറി. ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ആ സന്യാസി അവിടെ വന്ന ആളുകൾക്ക് വെള്ളം കൊടുത്തു. അവർക്ക് ആ സന്യാസിയുടെ മുഖത്തെ ചൈതന്യം കണ്ടപ്പോൾ അവരുടെ ആ ഒരു വ്യക്തി പ്രഭാവത്തിലുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു. പിറ്റേ ദിവസം അറിയാതെ അവരുടെ മനസ്സുകൾ ആശ്രമത്തിലേക്ക് വലിച്ചു. വീണ്ടും അവർ പിറ്റേ ദിവസം അവിടെ ചെന്നു, ആ സന്യാസിയുടെ സത്സംഗം കേട്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്തെ പ്രഭാവവും ചൈതന്യവും വാക്കുകളിലെ ശക്തിയും കൊണ്ട് അധികം വൈകാതെ അവിടെ ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടാൻ തുടങ്ങി. ഓരോ ദിവസവും അവിടെ വരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പഴങ്ങളായിട്ടും മറ്റ് പലത് സാധനങ്ങളായിട്ടും കൊണ്ട് സമർപ്പിക്കാൻ തുടങ്ങി. കൊണ്ട് സമർപ്പിച്ച ശേഷം തൊഴുതു പോകുമ്പോൾ പറയും, ഇദ്ദേഹം ഈ സാധനങ്ങളെയൊന്നും ഒന്ന് നോക്കുക പോലും ചെയ്യാറില്ല, അല്ലെങ്കിൽ കൈകൊണ്ടൊന്ന് സ്പർശിക്കുക പോലും ചെയ്യാറില്ല. അവിടെയുള്ളതായിരിക്കുന്ന കുറച്ച് ശിഷ്യന്മാർ അവരതെടുക്കാറുണ്ട്, സാധനങ്ങൾ ചെയ്യാറുണ്ട്. സാധനം കൊണ്ടുവച്ചതിൻ്റെ ആധാരത്തിൽ പ്രത്യേകിച്ച് ചിരിക്കാറില്ല. സാധനമില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹം വിഷമിക്കാറുമില്ല. സാധനത്തെ ആധാരമാക്കാതിരുന്നിരുന്ന ഒരു സന്യാസി. പക്ഷേ വെച്ചു തൊഴുന്ന സമയത്ത് എല്ലാവരും പറയുമായിരുന്നു, ആഹാ എന്തൊരു ചൈതന്യമാണ് ആ മുഖത്ത് എന്ന് പറഞ്ഞു പോവുമായിരുന്നു. ഇത് അദ്ദേഹം കേൾക്കുമായിരുന്നു. അങ്ങനെ ദിവസം കഴിയും തോറും ശിഷ്യന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. വരുന്നവർ ആഹാ എന്തൊരു ചൈതന്യം എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങി. ഇങ്ങനെ ഒരു ദിവസം ഇത് കേട്ടൊരാൾ പറയുകയാണ്, അങ്ങനെ വെറുതെ ഉണ്ടാവുന്ന ചൈതന്യമൊന്നുമല്ല, ഇതൊക്കെ നിങ്ങൾ ഈ ചൈതന്യം എന്ന് പറഞ്ഞു പറഞ്ഞ് ഉണ്ടാക്കിയതാണ് എന്ന്. അത് കേട്ടപ്പോൾ ആ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു എല്ലാവരും അടുത്തും, നിങ്ങളൊരു കാര്യം ചെയ്യി, ആ വന്ന ആൾ സ്വാമിയല്ല വന്ന ആൾ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്ക്, നാളെ മുതൽ അദ്ദേഹത്തിൻ്റെ സത്സംഗം കേട്ടോളൂ, എല്ലാ സാധനവും കൊണ്ട് വെച്ചോളൂ, നമിച്ചു പോന്നോളൂ, പക്ഷേ എന്തൊരു ചൈതന്യമാണെന്ന് പറയാതിരുന്ന് നോക്കാൻ. കുറച്ച് ദിവസമായിട്ട് ആ പാവം സന്യാസി എല്ലാവരുടെ മുഖത്തു നിന്ന് കേട്ടുകൊണ്ടിരുന്നു, ആഹാ എന്തൊരു ചൈതന്യം, ആഹാ എന്തൊരു ചൈതന്യം എന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആരും പറയാതെയായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്ത വരാൻ തുടങ്ങി, എനിക്ക് എന്തെങ്കിലും പറ്റിയോ, ഇപ്പം എന്താ ആരും ഒന്നും പറയുന്നില്ലല്ലോ. പതുക്കെ ആ മുഖത്തെ ചൈതന്യം കുറയാൻ തുടങ്ങി. മറ്റുള്ളവരുടെ ആഹാ എന്ത് ചൈതന്യം എന്ന ആഹാരം കഴിച്ചുകൊണ്ട് പാവം സന്യാസിയുടെ ആധാരം മറ്റുള്ളവരുടെ വാക്കിൻ്റെ ആധാരത്തിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൈതന്യം കുറഞ്ഞു പോയി. ഇത് സന്യാസിയുടെ മാത്രം കഥയല്ല, നമ്മൾ ഓരോരുത്തരുടെയും കഥ തന്നെയാണ്. എപ്പോഴാണോ മറ്റുള്ളവർ എന്നോട് ആഹാ എന്ന് പറയുന്നു, അവിടെ ഞാൻ ആഹാ എന്ന് ഞാൻ എന്നെക്കുറിച്ച് പറയാൻ തുടങ്ങും. ഈ മറ്റുള്ളവരുടെ ആധാരത്തിൽ ഞാൻ എന്നെ ആഹാ എന്ന് പറയുന്ന നിമിഷമുണ്ടല്ലോ, ആ നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ നിമിഷം.
അതുകൊണ്ട് മറ്റുള്ളവർ എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്നെ അംഗീകരിക്കാൻ പറ്റുന്നതിൻ്റെ പേരാണ് സെൽഫ് ലവ്, ആത്മ അഭിമാനം എന്ന യഥാർത്ഥമായ ഭാഷ. ആ ഒരു ഭാഷയ്ക്ക് വേണ്ടി ദിവസവും രാത്രി നമ്മുടെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടോ, ഇന്നലത്തേക്കാൾ നന്നായിട്ട് ഒരു 0.5% ഒരു 0.5% ഞാൻ എൻ്റെ ഉള്ളിലൊരു വികസനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഒരു ചേഞ്ച്, ഒരു നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ അനുമോദിക്കണം സ്വയം. ആഹാ, ഞാൻ എത്ര നല്ല ആളാണ് എന്ന് സ്വയം സ്വന്തം പുറത്ത് തട്ടിക്കൊണ്ട് സ്വയം നമ്മളെ പ്രശംസിക്കാൻ നമുക്ക് പഠിക്കണം. അങ്ങനെ പ്രശംസിക്കാൻ പഠിച്ചാൽ നിങ്ങൾ മറ്റൊരാൾ നിങ്ങളെ പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പ്രതീക്ഷയുടെ ഒരു ഊർജത്തിൻ്റെ ഡിപ്ലീഷൻ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഊർജം വലിച്ചെടുത്ത് കളയുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടലായിരിക്കും. അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ സ്വയം മനസ്സിലാക്കും ഞാനിത് ാണ് എന്ന്. ആ ഒരു അവസ്ഥയിൽ ഞാൻ പേരാണ് നമ്മുടെ ബോധത്തിൽ സ്വയം ഞാൻ ആരെന്ന ബോധത്തിൽ നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുക. നോർമലി നിങ്ങൾ നോക്കിയോളൂ, മാർക്കറ്റിൽ പോയിട്ട് പല സാധനങ്ങളും വാങ്ങി കൊണ്ടുവന്നു കഴിഞ്ഞ ശേഷം വന്നു കഴിയുമ്പോൾ വിചാരിക്കും, ഓ ഇത് വേണ്ടായിരുന്നു, അത് പിന്നെ മതിയായിരുന്നു, തൽക്കാലം എടുത്ത് വെക്കിയെന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ചുള്ള പരിശോധന, എൻ്റെ ബോധം തത്സമയം പ്രവർത്തിക്കുന്നില്ല, അത് പിന്നീട് കാര്യം കഴിഞ്ഞ ശേഷം എന്നോട് പറയുകയാണ്. ഈ അവസ്ഥ സംജാതമാകുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ബോധത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് കർമ്മം ഏത് സമയത്ത് ചെയ്യണോ ആ സമയത്ത് മാത്രം തൻ്റെ യഥാർത്ഥമായ കർമ്മം ചെയ്ത് ജീവിക്കുക, ഇതിനെയാണ് സ്വ അവബോധം എന്ന് പറയുന്നത്. ഞാൻ ആരെന്നും എന്തെന്നും അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ സെൽഫ് അവെയർനെസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത്. സ്വാവബോധം, ഞാനെന്ന ബോധത്തിൽ ജീവിക്കുക. ആ ഞാനെന്ന ബോധത്തിൽ ജീവിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ നന്മകളെ ഞാൻ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അതേസമയം അതിന് ഈഗോ ലെവലിൽ പോവാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് അതിനെ ദേഹത്തിൻ്റെ ഞാൻ എന്നതിനേക്കാൾ അപ്പുറം ഇതിലുള്ളതായിട്ടുള്ള ഇന്നറായിരിക്കുന്ന ഞാൻ, ഞാനാകുന്ന ആത്മ, ആ ഗുണങ്ങളുടെ ആ ശക്തിയുടെ ആധാരത്തിൽ എന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റും ഉണ്ടാവും. അഹങ്കാരം, ശുദ്ധ അഹങ്കാരവും സ്വാഭിമാനവും തമ്മിലൊരു നൂലിഴയുടെ വ്യത്യാസമേ ഉള്ളൂ. എപ്പോഴാണോ നമ്മൾ ശുദ്ധ അഭിമാനമാകുന്നത്, അത് മറ്റുള്ളവർക്ക് സഹായവും സ്നേഹവും ശക്തിയും പകർന്നു കൊടുക്കുമെങ്കിൽ അഹങ്കാരം നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്ന, പുഴുകടിച്ച പഴമാക്കുന്ന ഒരു ദുർവികാരമാണ്. അതില്ലാതാക്കാൻ വേണ്ടി ദേഹം എന്ന ബോധത്തിനുപരിയായിക്കൊണ്ട് ഞാൻ എന്ന ആത്മാവിൻ്റെ ഒറിജിനൽ സംസ്കാരമാണ് ഈ ഗുണങ്ങൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗുണങ്ങളിൽ നിന്ന് വിപരീതമായിട്ടുള്ള കർമ്മങ്ങൾ സംഭവിക്കുമ്പോൾ, അവിടെയും വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്നോട് ക്ഷമിക്കുക, സാരല്ല പോട്ടെ, ഇനി ഒരിക്കൽ ചെയ്യരുത് കേട്ടോ എന്ന് സ്വയം അവനവനെ ശാസിക്കാനും, നമുക്ക് നല്ല കർമ്മം ചെയ്യുമ്പോൾ അവനവനെ അംഗീകരിക്കാനും സാധിച്ചാൽ, ഒരു കർമ്മം സംഭവിച്ച് അങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെത്താൻ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു ശക്തി അഥവാ ഒരു ഇന്നർ സൗണ്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങും. നമ്മുടെ ആന്തരിക ശബ്ദത്തിൻ്റെ, ആ ഒരു മനസ്സാക്ഷിയുടെ ശബ്ദത്തിൻ്റെ ആധാരത്തിൽ വേണ്ട കർമ്മം മാത്രം തത്സമയം നിങ്ങൾക്ക് വേണ്ട എന്നും വേണം എന്നുള്ളതായിട്ടുള്ള ശബ്ദം കേൾക്കാൻ പറ്റുന്ന ഒരവസ്ഥ നമ്മളോട് സംജാതാവും. വേണ്ടാത്ത കർമ്മം ചെയ്യാതിരിക്കുകയും വേണ്ട കർമ്മം ശരിയായ സമയത്ത് ചെയ്യാനുമുള്ളതായിരിക്കുന്ന ശക്തി ഇത് നമുക്ക് തരും. കുറച്ചുകൂടെ നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ, എന്തൊരു കാര്യം സംഭവിക്കുമ്പോഴും സാധാരണഗതിയിൽ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആനിമൽസ് ആക്ട്സ് ഇൻസ്റ്റിങ്റ്റീവ്ലി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മൃഗങ്ങളാണെങ്കിൽ ഒരു വീട്ടിൽ വളർത്തുന്നൊരു നായി തന്നെയാന്ന് വിചാരിച്ചോളൂ, ആ നായേനെ അറിയാതെ നിങ്ങൾ ചവിട്ടി അതിന് വേദനിച്ച് പോയാൽ അപ്പം കടിക്കും. ഒരു പൂച്ചയാണെങ്കിലും എന്താണെങ്കിലും അപ്പം കടിക്കും. അതിനറിയാം അതിൻ്റെ യജമാനനാണ്, സ്നേഹമാണ്, എല്ലാം അറിയാം. പക്ഷേ തത്സമയം ഇതെൻ്റെ യജമാനനാണ് കടിക്കാൻ പാടില്ല എന്നൊരു ബോധം അതിനുണ്ടാവില്ല. അതിനെയാണ് പറയുന്നത് ആനിമൽ ആക്ട്സ് ഇൻസ്റ്റിങ്റ്റീവ്ലി, ഉടനെ തന്നെയുള്ളതായിട്ടുള്ള പ്രതികരണം. ഇന്നത്തെ മനുഷ്യനും അങ്ങനെ തന്നെയാണ്, ഒരു കാര്യമായിട്ടുണ്ടായിട്ടക്കുന്ന അപ്പം തന്നെയുള്ളതായിട്ടുള്ള പ്രതികരണം. അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ മാത്രമേ നമ്മുടെ അവെയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, ബെസ്റ്റ് ആണെങ്കിലും വേർസ്റ്റ് ആണെങ്കിലും, ഒരു സെക്കൻഡ് സമയത്തേക്ക് പോസ്, നമ്മുടെ ഉള്ളിലൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് എന്ത് ഞാൻ പ്രതികരിക്കണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മുന്നൊരു വിഡ്രോ, 2-3 seconds മതി. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 5-10 seconds സമയം നിങ്ങൾക്ക് നിങ്ങളെ വിഡ്രോ ചെയ്തുകൊണ്ട് എങ്ങനെ ഞാൻ ഉത്തരം പറയണം, ഏതൊരു ചോദ്യത്തിനും ആലോചിച്ച് ഉത്തരം പറയാമെന്നൊക്കെ പറയും പണ്ടത്തെ കാരണന്മാരുടെ ഭാഷയിൽ. നമ്മൾ നമ്മളായിക്കൊണ്ട് ഒരു സെക്കൻഡ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ആ ആൻസർ പറയുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ അവർ പറഞ്ഞ കാര്യം, അതിൻ്റെ വൈബ്രേഷൻ, നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന വൈബ്രേഷൻ, ഫീലിംഗ്, ഇതിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ ഒറിജിനൽ പേഴ്സണാലിറ്റിക്ക് അവിടെ പ്രവർത്തിക്കാനുള്ളതായി
ആയിട്ടുള്ള ചാൻസ് കിട്ടും. ആ ഒറിജിനൽ പേഴ്സണാലിറ്റി ഉണർന്നിട്ടാണ് ആൻസർ പറയുന്നതെങ്കിൽ ശരിയായ അളവിൽ ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കും. അവിടെ ആ അവെയർനെസ് നമുക്ക് കഴിഞ്ഞ ശേഷം പശ്ചാത്തപിക്കാതെ തൻ്റെ കർമ്മങ്ങളെ ശരിയായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ശക്തിയും പ്രചോദനവും നമുക്ക് തരും. അവിടെ ജീവിതത്തിലെ പശ്ചാത്താപമില്ലാത്ത സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ ജീവിതമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അതുകൊണ്ടാണ് സെൽഫ് അവെയർനെസ്, സ്വ അവബോധത്തിൽ ജീവിക്കുന്നവർ സദാ സന്തോഷത്തിലും നമുക്ക് ജീവിക്കുന്നത് കാണാം, ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നവർ ദുഃഖത്തിലും നമുക്ക് ജീവിക്കുന്നത് കാണാം. അതുകൊണ്ട് ദുഃഖമില്ലാതാക്കാൻ ജീവിതത്തിൽ എപ്പോഴും ആത്മാഭിമാനത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ വേണ്ടി ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ദിവസവും രാത്രിയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു 5 മിനിറ്റ് സമയം, എന്തൊരു കർമ്മത്തിനും ചെയ്യുന്നതിനേക്കാൾ മുന്ന് ഒരു 5 സെക്കൻഡിൻ്റെ ഒരു പോസ് ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പതുക്കെ 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 മനസ്സിൻ്റെ ചിന്തകളിലെ മേലെ നിയന്ത്രണം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ കർമ്മത്തിൽ പശ്ചാത്തപിക്കാത്ത സന്തോഷകരമായ ഒരു ജീവിതത്തെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.